നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിന് നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് പാവങ്ങളുടെ താജ്മഹൽ മഹൽ എന്നറിയപ്പെടുന്നത് ബി ബി കക്ബറ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ഇന്ത്യൻ മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനൻ പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാള പസഫിക്കിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ് കരോട്ടിൻ ബാലചന്ദ്രമേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ പാറ്റ്ന നഗരത്തിന്റെ പഴയ പേര് പാടലിപുത്രം കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡറാഡോൺ പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ് ഡറാഡോൺ പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത് ഹിമാചൽ പ്രദേശ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫോസിൽ ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണ പാകിസ്ഥാന്റെ ദേശീയ ഗാനം കോമി തരാന ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു പ്രസിഡന്റ് കബഡിയുടെ ജന്മനാട് ഇന്ത്യ പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മകല്ലൻ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീതെയിൽ ആൽക്കഹോൾ വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം എം എൽ എ ആയിരുന്നത് സി ഹരിദാസ് സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം എ ഡി എൻപത്തിരണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാ ഗാന്ധി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഒടുവിൽ രൂപം കണ്ട ജില്ല കാസർഗോഡ് ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്രവയലാർ ഹീലിയം കണ്ടുപിടിച്ചത് രാംസെ ചരകൻ ഏത് നിലയിലാണ് പ്രസിദ്ധനായിരുന്നത് ഭിഷഗ്വരൻ ആധുനിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരിലെ ബൃഹദ്ദേശ്വര ക്ഷേത്രം പണി പണികഴിപ്പിച്ചതാര് രാജരാജ ചോളൻ ഒന്നാമൻ തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത് നസറുദ്ദീൻ മഹ്മൂദ് സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന അതിർത്തിയിൽ ഫുട്ബോളിന്റെ മറ്റൊരു പേര് സോക്കർ പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് പക്ഷി നോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ ഷാജഹാന്റെ മൂത്തപുത്രൻ ദാര മനുഷ്യന്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തയായ ഭാരതരത്നം ജേതാവ് ലതാ മങ്കേഷ്കർ ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ് സത്ലജ് ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള നാഷണൽ ഹെറാൾഡ് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത് ലക്നൗ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സാഹിത്യനൊബേൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ പോൾ സാർത്രെ ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുച്ചേരി ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ കുരുമുളക് ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് അഞ്ചാമത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വനിത കെ ആർ ഗൗരിയമ്മ ഏത് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാര കല ഇൻഡോ ഗ്രീക്കുകാർ ഒരു മൈൽ എത്ര അടിയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് ലൂയിസ് വാഷ്കാൻസി ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗമാണ് യൂറോപ്പ് കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത് എം പി വീരേന്ദ്രകുമാർ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് ഉസ്ബ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ വച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പുവച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു സർദാർ പട്ടേൽ ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ വാഴപ്പഴം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതാര് ഗവർണർ ഏത് വർഷമാണ് ലോക ജനസംഖ്യ ആറ് ബില്യൺ തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണർ കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് വേൾഡ് വൈഡ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം ശിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിമാരായ രാജ്യം തായ്ലൻഡ് നാഗാർജുനൻ വസുമിത്രൻ ശുശ്രുതൻ എന്നിവർ ആരുടെ സദസ്സിലായിരുന്നു കനിഷ്കൻ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം ഖജുരാഹു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതങ്ങൾ ജൈനമതവും ശൈവമതവും കഥാസരിത് സാഗരം രചിച്ചതാര് സോമദേവൻ നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമായിരുന്നു ഹിറ്റ്ലർ പിള്ളവാദത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജൊനാസ് സാൽക് അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏത് വ്യവസായത്തിന് പ്രസിദ്ധം സ്റ്റീൽ സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സൂററ്റ് പിയാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കൽ ആഞ്ചലോ സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് രാജമുന്തിരി പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ് നൈൽ സുഖ്ന തടാകം എവിടെയാണ് ചണ്ഡീഗഡ് നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ പിശാജിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ ശില്പി ബനാനസ് പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ രാജാവ് അജാത രാമചരിത മാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് കർണാടക നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന പ്രിവിസ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബുദ്ധമതക്കാരുടെ ആരാധനാലയം പഗോഡ നാവമുകുന്ദ ക്ഷേത്രം എവിടെയാണ് തിരുനാവായ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് കൊച്ചി നാഷണൽ ഫിലിം ആർക്കേവ്സിന്റെ ആസ്ഥാനം പൂനെ ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലെഡും ബെസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനി ബെർമയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് ന്യൂഡൽഹി പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം സപ്തശതകം രചിച്ച ശതവാഹന രാജാവ് ഹാലൻ ബെനിയൻ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് കാശ്മീർ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് ഏത് രാജ്യകാരനാണ് കൊളംബിയ സന്താന ഗോപാലം രചിച്ച ഭക്തകവി പൂന്താനം ഫുഡ് ആൻഡ് അഗ്രി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെ ജപ്പാൻ ക്നായി തൊമ്മന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ഇർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട് കൃഷ്ണദേവരായരുടെ സദാസ് അലങ്കരിച്ചിരുന്ന അഷ്ടദിഗജങ്ങളുടെ തലവൻ അല്ലസാനി പെതണ്ണ സോഡിയം വേപ്പർ ലാമ്പ് ഏത് നിറത്തിൽ പ്രകാശിക്കും മഞ്ഞ ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഇന്തോനേഷ്യയിലെ ബൊറോബുദൂർ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിങ്ങലം തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യാഗുരു കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകൻ പൊയ്കെയിലപ്പച്ചൻ കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക്ക് എഴുതിയതാര് ആർ രാജരാജ വർമ്മ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഫിനോളിന്റെ രാസനാമം കാർബോളിക് ആസിഡ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മൺ പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ ഫിർദൌസി രചിച്ച പ്രധാന കൃതി ഷാനാമ വേൾഡ് വൈഡ് വെബ് പ്രവർത്തിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ടിം ബെർണേഴ്സ്ലി തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് പൂനെ ബുദ്ധമതത്തിന്റെ ഏത് വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത് മഹായാനം ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം നിറമില്ല ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സോറി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണം രചിച്ചത് കെ പി കേശവമേനോൻ പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആറന്മുള ബുദ്ധന്റെ കസിൻ ദേവദത്തൻ ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ ബി സി ആറാം ശതകത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലം മകത ഓങ്സാൻ സോജി ഏത് രാജ്യത്തെ നേതാവാണ് മ്യാൻമാർ ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശി നഗരം ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ലാലാ ലജപത് റായ് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ കണ്ടുപിടിച്ചതാര് ജോൺ ഷെഫേർഡ് ബാരൻ ഓരോരുത്തരിൽ നിന്നും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും അവർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസം പഞ്ചായത്തി രാജ സംവിധാനത്തിന് ആ പേര് നൽകിയതാര് ജവഹർലാൽ നെഹ്റു വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം തയാമിൻ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ പഞ്ചായത്തി രാജ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് മെക്സിക്കോ യേശുക്രിസ്തു ജനിച്ച വർഷം ബി സി നാല് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ഏറ്റവും വലിയ സമുദ്രം പസഫിക് ബാബർ കണ്ണു യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് റാണ സാംഗ്രാം സിംഗ് സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ബാബറിന്റെ ശവകുടീരം കാബൂൾ ബീർബലിൻ്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് ഫ്ലോറിൻ കണ്ടുപിടിച്ചത് കാൾഷീലെ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ അലഹബാദ് ഉജ്ജൈനി നാസിക് കൂനൻ കുരിശ സത്യം ഏത് വർഷത്തിൽ വർഷത്തിൽപ ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലജൻ ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത് ബ്രിട്ടൻ ഫ്ലോറൻസ് നൈറ്റിംഗേളുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രെമിയൻ യുദ്ധം പുരാണങ്ങളിൽ കാളന്തി എന്നറിയപ്പെടുന്ന നദി യമുന ഏറ്റവും പഴക്കമുള്ള മതകേന്ദ്ര മതഗ്രന്ഥം ഋഗ്വേദം ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാല് ഈ ദിവസമാണ് റഷ്യ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്രമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ ബാൽബൻ അലാദ്ദീൻ കിൽജി ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ അധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ അമീർ ഖുസ്രു കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ഇ കെ നയനാർ ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നബുക്കത് നെയർ കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ബാലകൃഷ്ണ പിള്ള പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭണം തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച ഏതൊക്കെ രാജ്യങ്ങൾ അഹമ്മദ് നഗർ ബീജാപൂർ ഗോൽഖോണ്ട ബിദാർ ലോങ് വാക് ടു ഫ്രീഡം എന്ന ആത്മകഥ എഴുതിയത് നെൽസൺ മണ്ടേല ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ് ആഗ്ര പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ് തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത് രണ്ടിടങ്ങഴി തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം കോവളം ബാൽക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബുക്കാറസ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ് നീലഗിരി ഏതിന്റെ ഭാഗമാണ് പശ്ചിമഘട്ടം ബാമിയൻ ബുദ്ധ പ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നോ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും വലിയ സസ്തനി നീല നീലത്തിമംഗലം ബാലഗംഗാധരിതിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണമാണ് കേസരി ബാമിനി രാജ്യം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവ നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹൈദരാബാദ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഗ്യാനി സെയിൽസിംഗ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഫിറോസാബാദിലെ അശോകസ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ജെയിംസ് പ്രിൻസെപ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷൻകാന്ത് ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തനം നാഗാർജുന സാഗർ ഡാം ഏത് നദിയിൽ കൃഷ്ണ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്തൂ ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടി വീഡിയോ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ കൊല്ലം യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം ആധുനിക വിനോദസഞ്ചാരത്തിന്റെ പിതാവ് തോമസ് കുക്ക് പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ സമതാസ്ഥൽ ആരുടെ സമാധിയാണ് ജഗ്ജീവൻ റാം പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം ബ്രിട്ടണിലെത്തിയ ആദ്യ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ് രാഷ്ട്രകൂട വംശത്തിന്റെ തലസ്ഥാനം മാന്യഖേതമിഴ്നാട്ടിൽ ശ്രീ രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ജി രാമചന്ദ്രൻ കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു കോയമ്പത്തൂർ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ കേണൽ ജോൺ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റ് ആയത് ഏതു വർഷത്തിൽ എണ്ണൂറ്റി പത്ത് ആധുനിക കാർട്ടൂണിന്റെ പിതാവ് വില്യം ഹൊർത്ത് പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലൻ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ഷേർഷ ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ് ആറന്മുള ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി പാണ്ഡയുടെ ജന്മദേശം ചൈന പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ ബുദ്ധമതത്തിന്റെ ത്രിരത്നങ്ങൾ ബുദ്ധം ധർമ്മം സംഘം അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ പറയപ്പെട്ട പന്തിരുകുലത്തിലെ വനിത കാരക്കലമ്മ ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ സംസ്കൃതം നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ കൊല്ലം പാർട്ടിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ഗോണ്ടോ ഫെർണസ് നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പർദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് അസം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം സബാസ്റ്റിയൻ സേവിയർ നൂർ ജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ പ്രകാശം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ ബൈസിക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന ശ്രീ നാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ബാലകലേശം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് ഷോളാപൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം പരുത്തി തുണിത്തരങ്ങൾ രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി എ കെ ആന്റണി രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് നൂർജഹാന്റെ പഴയ പേര് മെഹറൻ നിസ സോണിപേട്ട് എന്ന സ്ഥലം എന്തിനാണ് പ്രസിദ്ധം സൈക്കിൾ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഹൊമിനയുടെ കുടുംബത്തിൽ വംശനാശ ഭീഷണി നേരിടാത്ത ഏകജീവി മനുഷ്യൻ നൂറാമത്തെ സാഹിത്യ നൊബേൽ ജേതാവ് ജെ എം കോട്സെ ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ബഹിരാകാശത്തു പോയ ആദ്യ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ് ശൃങ്കേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ ബർമുഡ ഏത് രാജ്യത്തിന്റെ ആശ്രിത പ്രദേശമാണ് യു കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് ടി പതിനൊന്ന് ബരാമതി സ്റ്റേഡിയം എവിടെയാണ് കട്ടക് രണ്ടാം ജനൻ എന്നറിയപ്പെടുന്നത് ബ്രാഹ്മണങ്ങൾ എന്നാൽ വേദവ്യാഖ്യാനങ്ങൾ ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത് മിർകാസിം ബഹിരാകാശവാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭഗ ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് മൈൽ കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ കേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ചെമ്പ് ഹൊനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാവേരി ശാന്തിവൻ ആരുടെ സമാധിസ്ഥലം നെഹ്റു കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു ബീവർ പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ സംസ്കൃത വ്യാകരണം വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ് കാൽസ്യം ഓക്സലേറ്റ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം കറാച്ചി പഴശ്ശിരാജ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ചകായ് കുന്നുകൾ ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധം രണ്ടാം പാനിപ്പെട്ട് യുദ്ധം പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് റഹ്മത്ത് അലി കുറിച്ചുള്ള പഠനം നെഫ്രോളജി ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അൻപത്തി ആറ് പാപനാശം സ്കീം ഏത് നദിയിലാണ് താമ്രപർണി നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ് പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം വൈവാക്സ് അലോപതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൌഹൻലായി കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ക്രിസ്റ്റഫർ റീവ് ജീവൻ ക്രിസ്റ്റഫർ ജീ സോറി ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷ കഥാപാത്രം സൂപ്പർമാൻ ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി പട്ടം താണുപിള്ള പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു ന്യൂസിലൻഡ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ കൊച്ചി പാ കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേര് മാനുവൽ കോട്ട പിൽക്കാലത്ത് വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിച്ചത് എവിടെ ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത് ചെമ്പ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചി അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം സ്റ്റാർസ് ബാങ്കിൾഡ് ബാനർ ഏത് ലോഹത്തിന്റെ ഐരാണ് സിനബാർ മെർക്കൊറി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണു ഏത് ലോഹത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് അലുമിനിയം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗൺ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ചെന്നൈ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്ന കായിക വിനോദത്തിന്റെ ഇപ്പോഴത്തെ പേര് കോമൺവെൽത്ത് ഗെയിംസ് ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത് സിന്ധു സെൻട്രൽ ലാഖ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ഏത് വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ക്രിസ്തു മതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഏത് വംശക്കാരനായിരുന്നു ബാബർ ചാകത്തായി തുർക്ക് സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ എവിടെ ധൻബാദ് ഏത് രോഗം നിർണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത് എയ്ഡ്സ് നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് ഗരുഡ ഇന്തോനേഷ്യ നവാഗത സിനിമാ സംവിധായകർക്കുള്ള നാഷണൽ അവാർഡ് ഇന്ദിരാഗാന്ധി അവാർഡ് ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നത് ഏതൻസ് ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം അകക്കാമ്പ് അല്ലെങ്കിൽ കോർ ഏത് ലോഹത്തിന്റെ അയിരാണ് ഗലീന ലഡ് ഗ്രന്ഥപുരയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ചക്രവർത്തി ഹുമയോൺ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോതി ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ഏതു വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ ആന്ധ്രാപ്രദേശിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പതിനേഴ് തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മഹമ്മൂദ് ഗസ്നി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത പാലക്കാട് ചുരം കുമാരനാശാൻ സ്മാരകം എവിടെ തോന്നയ്ക്കൽ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗം ഡോക്ടർ എ ആർ മേനോൻ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് കണ്ടൻസേറ്റ് ഫറാക്കാരേജ് ഏത് നദിയിലാണ് ഗംഗ പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ കകതീയ വംശത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം വാറങ്കൽ കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട കളി ചെസ് പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് വാസക്ടമേ പുലിറ്റ്സർ സമ്മാനം നൽകുന്ന അമേരിക്കയിലെ സർവകലാശാല കൊളംബിയ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റുദർഫോർട്ട് നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യോൽപാദനം പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക്ഹോം പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലൻ ഇന്ത്യയിലെ വജ്ര നഗരം സൂററ്റ് ഇന്ത്യൻ പ്രസിഡന്റായ മൂന്നാമത്തെ മുസ്ലിം എ പി ജെ അബ്ദുൽ കലാം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് ആനന്ദവർമ്മൻ ചോടഗംഗ പുരുഷപുരത്തിന്റെ ഇപ്പോഴത്തെ പേര് പെഷവാർ നാസിക് ഏത് നദിയുടെ തീരത്ത് ഗോദാവരി ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി നാട്ടിപ്രധാനം നഗരം നാട്ടിപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ആക്കാനുള്ള ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭു നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക് നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ ഇന്ത്യയിലെ ഷി ഹുവാങ് തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചന്ദ്രഗുപ്ത മൗര്യൻ ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ കാലഘട്ടം എ ഡി അഞ്ചാം നൂറ്റാണ്ട് പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽ പുഴ പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടൻ നിർമ്മിക്കപ്പെടുന്നത് ഇല ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എഴുപത് ശതമാനവും ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക അന്റാർട്ടിക്കൊന്നാം ശതകത്തിൽ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസ്നി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ഏത് പർവ്വത നിരയുടെ തുടർച്ചയാണ് അരക്കനിയോമ ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെട്ടത് ജോസഫ് പ്രീസ്ലി പുരുഷ സൂക്ത ഏത് വേദത്തിന്റെ ഭാഗമാണ് ഋഗ്വേദം ഒന്നിലധികം രാജ്യങ്ങളുടെ പ്രഥമ വനിതാ പദമലങ്കരിച്ച ഏക വനിതയാണ് ഗ്രേക്ക മാഷിയൽ അതിൽ ഒരു രാജ്യം ആണ് മറ്റേ രാജ്യം ദക്ഷിണാഫ്രിക്ക എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പുകവലി ആരോഗ്യ ആരോഗ്യത്തിന് ഹാനികരം എന്ന സിഗരറ്റ് കവറിൽ രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം അമേരിക്ക ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം പെൻസിലിൻ ഫാരിദിന് ശേർഷ എന്ന ബിരുദം നൽകിയ ബീഹാറിലെ ഭരണാധികാരി ബഹർഖാൻ ലൊഹാനി പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യ സംഗീതം സോപാന സംഗീതം ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ പ്രഥമ വ്യക്തി സത്യജിത്ത് റെയ് വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആഴ്സനിക് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം പി ടി ഉഷ ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ തിരുക്കൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയിൽ ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ് സന്യാസ ശിഷ്യൻ സ്വാമികൾ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി സത്യജിത് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പത്മ പയോറിയ ബാധിക്കുന്ന അവയവം മോണ പുരാണങ്ങളിൽ തമസ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ടോൺസ് പുരക്ഷി തലൈവർ എന്നറിയപ്പെട്ടത് എം ജി രാമചന്ദ്രൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചടക്കിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേര് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ പൂക്കളുടെ താഴ്വര ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ശിലാലിഖിതങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പകർന്ന ആദ്യ ഭരണാധികാരി അശോകൻ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ പൂച്ചവർഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സ്വാഭാവിക ജീവി സൈബീരിയൻ കടുവ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പൂക്കളുടെ താഴ്വര കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വതാരോഹകൻ ഫ്രാങ്ക് സ്മിത്ത് രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത ഭാരതി ഉദയഭാനു പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെർബർട്ട് ബേക്കർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ച സ്ഥലം സൂററ്റ് പൂന ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ബാഡ്മിന്റൺ രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധി ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ എല്ലാ പന്തും സിക്സർ അടിച്ച ആദ്യ ഇന്ത്യക്കാരൻ രവി ശാസ്ത്രി രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി അച്യുതമേനോൻ ഭാരതീയർ സമാധി എവിടെയാണ് പുതുച്ചേരി പൂർവ്വ ചാലുക്യരുടെ തലസ്ഥാനം വെങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ ലയൻസ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്ഥാപിതമായതെവിടെ മുംബൈ വിഷമുള്ള ഏകസസ്ഥനം ആൺ പ്ലാറ്റിപ്പസ് പരീക്ഷണാർത്ഥം ലോകത്താദ്യമായി അണുബോംബ് പൊട്ടിച്ച രാജ്യം യുഎസ്എ പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു മാൽവേസിയ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ ആൻഡമാൻ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമാർ പരുഷ്നി എന്നറിയപ്പെട്ടിരുന്നത് ഏത് നദിയാണ് രവി ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏത് രാജ്യത്താണ് ഗുജറാത്ത് പറക്കം സിംഗ് എന്നറിയപ്പെട്ടത് സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി നാംഡ്രൂപ്പ് ചന്ദ്രപൂർ താപവൈദ്യുത നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ് അസം പതിയർ പാഞ്ചാലി എന്ന നോവൽ എഴുതിയത് വിഭൂതി ഭൂഷൺ ബന്ധോപാധ്യായ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചെവിയും തൊണ്ടയും പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന നാദർഷായും മുഗളരും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം കർണാൽ പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ ഏറ്റവും പഴക്കമുള്ളത് പുതുച്ചേരി ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം പുതുച്ചേരി യൂണിനോർ ഏത് രാജ്യത്തെ സെൽഫോൺ സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ് നോർവേ പുഞ്ച മുണ്ടകൻ വിരിപ്പ് എന്നിവ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ച സ്ഥലം കുമാരകോടി പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ നടത്തിയ സ്ഥലം രാജസ്ഥാൻ പൂർവ്വ മീമാംസയുടെ ഉപജ്ഞാതാവ് ജെമിനി ഭാരതത്തിന്റെ ഒരു രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെ നാസിക് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിത ലതാ മങ്കേഷ്കർ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്നത് മധുര ഗ്രാൻഡ് സ്ലാം ഏത് കളിയുടെ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ബ്രിഡ്ജ് ഭൂമത്തിരേഖയെ രണ്ടു തവണ മുറിച്ചൊഴുകുന്ന നദി കോങ്കോ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് വേമ്പനാട് പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് മൊസാട്ട് ബിധോവൻ ബാക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു ലാലാ ലജപത് റായ് പി വി സി കണ്ടുപിടിച്ചത് ഹെൻറി വിക്ടർ റെജിനോൾഡ് ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം പോണ്ടിച്ചേരി മുപ്പത് പേർ പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപാഗോസ് ദ്വീപ് പൂർവാർത്ഥ ഗോളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം റഷ്യ തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ കുമാരനാശാൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആനന്ദ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ മന്നത് പത്മനാഭൻ ബുദ്ധൻ ജനിച്ച കപിലവസ്തു ഇപ്പോൾ ഏത് രാജ്യത്താണ് നേപ്പാൾ പശ്ചിമാർത്ഥകോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോനാർ ഗവോൺ പെഷവാർ ഏത് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് ഓഡി ജർമ്മനി അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ പ്യൂണിക് യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടിയത് റോമും കാർത്തേജും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കുരുക്ഷേത്ര യുദ്ധഭൂമി ഏത് സംസ്ഥാനത്ത് ഹരിയാന ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മിഗ് ട്വന്റി നയൻ ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് കുറിച്ർ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി വി കെ വേലപ്പൻ ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സംസ്ഥാനം ജമ്മുകാശ്മീർ പശ്ചിമാർത്ഥഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വാൻ കാഗോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ